നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വാക്ക് പാലിച്ച് മോദി ഉന്നം കീറുകൃത്യം. പുൽവാമ ആക്രമണത്തിന് പാകിസ്ഥാനിൽ നടത്തിയ തിരിച്ചാക്രമണം അതിഗംഭീരമെന്ന് രാജ്യം മുഴുവനും 56 ഇഞ്ച് നെഞ്ചുവിരിവ് ശരിക്കും തെളിയിച്ച് വാക്കുപാലിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യമെങ്ങും ഇപ്പോൾ താരമായി. ഇന്ത്യ വൻ ഒരുക്കത്തിൽ, പാക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യത എന്ന വിവരങ്ങൾ പുറത്ത്. ഇന്ത്യക്കാർ സന്തോഷിക്കുമ്പോഴും ആശങ്കകൾ അതിർത്തിയിൽ നിൽക്കുന്നു. അതിർത്തിയിലെ പിരിമുറുക്കം ദില്ലിയിലേക്കും എത്തി. മാത്രമല്ല, ഏറ്റവും പ്രധാന വിവരം, പ്രധാനമന്ത്രി മോദി ക്യാബിനറ്റ് യോഗം വിളിച്ചു. ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗവും വിളിച്ചു കൂട്ടിയിരിക്കുന്നു. പാകിസ്ഥാൻ തിരിച്ചടിച്ചാൽ വൻ തിരിച്ചടിയാകും ഇന്ത്യൻ പക്ഷത്തുണ്ടാവുക. മാത്രമല്ല, പാക് അധിനിവേശ കാശ്മീരിലേക്ക് കടന്നു കയറാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കവും ആഗോളതലത്തിൽ വാർത്തയാകുന്നു. പ്രതിരോധിക്കുക എന്നതിലപ്പുറം പ്രതിരോധത്തെ തകർത്ത് പാക് മണ്ണിലേക്ക് ഇരച്ചു കയറുക എന്ന മറു യുദ്ധതന്ത്രമാണ് ഇന്ത്യ പ്രയോഗിക്കാൻ പോകുന്നത്. മിറാഷ് യുദ്ധവിമാനങ്ങളാണ് ദൗത്യത്തിൽ പങ്കെടുത്തത്. 12 മിറാഷ് 2000 ജെറ്റ് വിമാനങ്ങൾ 1000 കിലോ ബോംബാണ് നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തേക്ക് ഭീകര ക്യാമ്പുകളിൽ വർഷിച്ചത്. ജവാന്മാരുടെ വീരമൃത്യു വെറുതെയാവില്ല എന്ന് രാജ്യത്തിന് നൽകിയ വാക്കുപാലിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുൽവാമയിൽ 40ലേറെ CRPF ജവാന്മാരുടെ ജീവൻ അപഹരിച്ചതിന് പിന്നാലെ തിരിച്ചടിക്കാനുള്ള തീരുമാനമെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ധരിപ്പിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ ഡൽഹിയിലെ മോദിയുടെ വസതിയിൽ ഉന്നതതല യോഗവും ചേർന്നിരിക്കുന്നു. ഈ യോഗത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് എത്രത്തോളം സജ്ജീകരണങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്ന് മോദി ആരാഞ്ഞു. തുടർന്നാണ് ഇന്ത്യൻ സേന വ്യോമാതിർത്തി ലംഘിച്ച് ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച് തിരിച്ചു വരാനുള്ള തീരുമാനങ്ങൾ എടുത്തത്. വ്യക്തമായ പ്ലാനിങ്ങിലൂടെയാണ് സൈന്യം ഈ നീക്കം നടത്തിയത്. പാക് അധീന കാശ്മീരിലെ ജെയ്ഷെ ക്യാമ്പുകളുടെ ജിയോഗ്രാഫിക്കൽ കോർഡിനേറ്റുകൾ ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചിരുന്നു. ഈ ക്യാമ്പുകൾ നിൽക്കുന്ന കൃത്യസ്ഥാനം കണ്ടെത്തി ആക്രമണം എങ്ങനെ നടത്താമെന്ന് സൈന്യം ആസൂത്രണം ചെയ്തു. തുടർന്ന് ഇന്ന് പുലർച്ചെ 3:30-ക്ക് അപ്രതീക്ഷിതമായി അതിർത്തി കടന്ന് പാക് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ മിറാഷ് വിമാനങ്ങളുടെ സഹായത്തോടുകൂടി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. 50 കിലോമീറ്ററോളം കടന്നു ചെന്നാണ് 12 മിറാഷ് വിമാനങ്ങൾ ആക്രമണം നടത്തിയത്. 1000 കിലോഗ്രാം ബോംബ് ഭീകരർക്കെതിരെ വർഷിച്ചതായി സൈനിക വൃത്തങ്ങൾ ഉദ്ധരിച്ച് NIA റിപ്പോർട്ടുകൾ ചെയ്തു. ലേസർ ഘടിപ്പിച്ച ബോംബുകളാണ് ഉപയോഗിച്ചതെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.